സ്പാരഡി കിച്ചണിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആയിട്ട് കുറച്ച് വെണ്ണീർ അഥവാ ചാരു എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗോമൂത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓർഗാനിക് വളങ്ങളാണ്. വെണ്ണീറിൽ നമ്മൾക്ക് ഏകദേശം ഒരു 7% ജൈവ പൊട്ടാഷ്യനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ തോട്ടത്തിലേക്ക് നമ്മളിത് കൊണ്ടുപോവുകയാണ്. നമ്മളൊരു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പാകിയെന്ന് എല്ലാം കേട്ടോ. അത് ഏകദേശം ഈ വലിപ്പത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വലിയ കുഴപ്പമില്ലാണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിൻ്റെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു 30 ദിവസം ആകുമ്പോഴേക്കും ഇത് നമ്മൾ പറിച്ച് സെപ്പറേറ്റ് ആക്കി നടണം. ഇതിപ്പോൾ നമ്മളൊരു തടം പോലെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കുറച്ച് നെല്ലൊക്കെ ഇന്നലെ പാകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ സെറ്റുകൾ പാകി നമ്മൾ ഭംഗിയിലാക്കി നമ്മൾ പറിച്ച് നടണം. നെല്ല് ഇത് നമ്മൾ കരനെല്ലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മില്ലറ്റ് ഒക്കെ കതിരായിട്ടുണ്ട്. അതായത് നോക്കി നമ്മൾ കുതിരവാലി എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ടൊരു നെല്ലാണ് നമ്മൾ അല്ല ഒരു മില്ലറ്റാണ് നമ്മൾ ചെയ്തത്. അത് ഇങ്ങനെ കതിരായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചു നോക്കട്ടെ കേട്ടോ. പാൽപ്പരിവും ഇപ്പോൾ ഒരു പാൽപ്പരിവായിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 ദിവസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഉറക്കിയിരിക്കും എന്ന് വിചാരിക്കുന്നു. ചെടികൾക്ക് നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നൈട്രജൻ്റെ ലഭ്യതയാണ്. അപ്പോൾ നൈട്രജൻ്റെ ലഭ്യത ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് ഗോമൂത്രം. അതാണ് ഗോമൂത്രം നമ്മൾ എടുത്തിരിക്കുന്നത്. ചീരക്കൃഷിയൊക്കെ ഉഷാറായ പക്ഷേ ചീരക്കൃഷിയുടെ ഒക്കെ സീസൺ ഏകദേശം തീരാറേയും മഴ ചെയ്യുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് ശോഭിക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.